ഹലോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്ലൈഡ് സുവോളജിക്കകത്തെ ഒരു മൊഡ്യൂളാണ് അക്വാ കൾച്ചർ. അപ്പോൾ അക്വാ കൾച്ചറിൽ തന്നെ ഒത്തിരി സബ് ടോപ്പിക്കുകളുണ്ട്. ഓരോ സബ് ടോപ്പിക്കും നമുക്ക് ഓരോ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ അക്വാ കൾച്ചർ എന്ന് പറയുന്ന മൊഡ്യൂൾ കൂടാതെ വെർമി കൾച്ചർ, എപ്പി കൾച്ചർ, പിന്നെ അങ്ങനെ സെറി കൾച്ചർ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്ലൈഡ് സുവോളജിക്കകത്ത് നമുക്ക് പല മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളായിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്, അക്വാ കൾച്ചർ എന്ന് പറയുന്ന മൊഡ്യൂൾ. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക്, ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് അക്വാ കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. പക്ഷേ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അക്വാ കൾച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം എഗ്രികൾച്ചറിൽ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലേ. എഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷന് വേണ്ടിയാണ്, നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എഗ്രികൾച്ചർ ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ളൂ അക്വാ കൾച്ചറും, അതും ഒരു ടെക്നിക്കാണ്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു വാട്ടർ ബോഡിയിലായിരിക്കും എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്രത്യേക വാട്ടർ ബോഡി എടുത്തിട്ട് അതിൻ്റെ നമ്മൾ സൈസോ നേച്ചറോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. അതിൽ നമുക്ക് വേണ്ട അക്വാട്ടിക് ആനിമൽസിനെയോ അക്വാട്ടിക് പ്ലാന്റ്സിനെയോ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ, അക്വാട്ടിക് പ്ലാന്റ്സ് ആണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യും, അക്വാട്ടിക് ആനിമൽസ് ആണ് നമ്മൾ അതിനെ റിയർ ചെയ്യും. അതിനെ അങ്ങനെ കൾട്ടിവേറ്റോ റിയറോ ചെയ്തെടുത്ത് അതിന് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അക്വാ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, നമ്മൾ വാട്ടർ ബോഡിയിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അക്വാട്ടിക് ആനിമൽസിനെ റിയർ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. എന്തിനാ? അതിൻ്റെ കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. ഇതിനും നല്ല ഒരു നമ്മൾ എഗ്രികൾച്ചറിന് നമ്മുടെ എന്താ എവല്യൂഷന് തന്നെ എഗ്രികൾച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ തന്നെ കാരണം. അതുപോലെ തന്നെ ഈ അക്വാ കൾച്ചറിനും ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു 4000 വർഷങ്ങൾ മുന്നോട്ട് അതിനും ഒരു ട്രഡീഷൻ ഉണ്ട്. ഇപ്പം പെട്ടെന്ന് തുടങ്ങിയ ഒരു സംഭവമൊന്നും അല്ല, പണ്ടത്തെ കാലത്ത് മുതലേ ആൾക്കാർ അക്വാ കൾച്ചർ ചെയ്ത് വരുന്നുണ്ട്. അക്വാ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രാക്ടീസ് ഓഫ് കൾച്ചറിങ് ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസംസ് ഫോർ ഹ്യൂമൻ ബെനിഫിറ്റ്. അതായത് നമ്മൾ ഏതെങ്കിലും ഫിഷിനെയോ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസത്തിനോ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ റിയർ ചെയ്തെടുക്കുന്നതിനാണ് അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് 4000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായതാണ്, പിന്നെ മുൻപ് തൊട്ടേ ഉള്ളതാണ്. ചൈനയിലാണ് ഇതിൻ്റെ ഒറിജിൻ. നമ്മൾ മെയിനായിട്ട് ഈ ഫിഷ് കൾച്ചറൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഹ്യൂമൻ നമ്മൾ എഗ്രികൾച്ചർ ചെയ്യുന്നതിൻ്റെ സെയിം മോട്ടീവ് തന്നെയാണ് ഈ ഫിഷ് കൾച്ചറിൻ്റെ പുറകിലും വരുന്നത്. ഹ്യൂമൻ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടിയപ്പം അതിൻ്റെ നീഡിനനുസരിച്ച് ഫിഷ് നമുക്ക് വേണം ഹ്യൂമൻ കൺസപ്ഷന് വേണ്ടി. അതിനുവേണ്ടിയാണ് ഫിഷ് കൾച്ചർ ചെയ്യുന്നത്. അത് ഫ്രഷ് വാട്ടർ പോണ്ട്സിലോ പാരഡി ഫീഡ്സിലോ ലേക്കിലോ ആർട്ടിഫിഷ്യൽ ടാങ്ക്സിലോ റിസർവേഴ്സിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. ഒരു പർട്ടിക്കുലർ വാട്ടർ ബോഡി നമുക്ക് എങ്ങനെയാണെങ്കിലും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റും കണ്ടീഷൻസ് നമ്മൾ കൊടുത്താൽ നമുക്ക് ഈ ഫിഷ് കൾച്ചർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ അക്വാ കൾച്ചർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് സ്റ്റീരിയോടൈപ്പ് ചെയ്ത് അത് ഫിഷിൻ്റെ കൾട്ടിവേഷന് വേണ്ടിയാണ് എന്ന് അങ്ങനെ അങ്ങ് വിചാരിക്കരുത്. കാരണം അതിൽ നിന്ന് മാത്രമല്ല, നമുക്ക് വേറെ പല കാര്യങ്ങളും അക്വാ കൾച്ചറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പേള്, അഗർ, ഷെൽസ്, ഇതൊക്കെ അക്വാ കൾച്ചർ വഴി ഇതൊക്കെ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ എഗ്രികൾച്ചറിന് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള വേസ്റ്റ് ലാൻഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ അക്വാ കൾച്ചറിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ സ്വാംസ്, ലഗൂൺസ്, റിവർ ഡെൽറ്റാസ്, പിന്നെ എസ്റ്റുറീസ് എന്നൊക്കെ പറഞ്ഞറിയാവോ, നമ്മുടെ മറൈൻ അല്ലെങ്കിൽ മറൈനും റിവർ രണ്ടും കൂടെ കൂടിച്ചേരുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ആ ഭാഗം എസ്റ്റുറീസ്, റിസർവേഴ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ അക്വാട്ടിക് ഫാമിംഗ് നടത്തുന്നത്. വളരെ ലോ കോസ്റ്റ് ടെക്നോളജിയാണ് അക്വാട്ടിക് ഫാമിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ കോസ്റ്റ് രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് അക്വാ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് അക്വാ കൾച്ചറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാൻ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് അക്വയിട്ട് പറയാം. അപ്പോൾ എല്ലാം കൂടെ കേട്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതുമാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ എന്താ ഫ്രഷ് വാട്ടർ അക്വാ കൾച്ചർ, അത് പിന്നെ മാരി കൾച്ചർ, ബ്രാക്കിഷ് വാട്ടർ അക്വാ കൾച്ചർ, മെറ്റാഹാലൈൻ കൾച്ചർ, എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ, ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ, സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ, സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം അല്ലെങ്കിൽ സൂപ്പർ ഇൻറ്റൻസീവ് ഫാമിംഗ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് അക്വാ കൾച്ചർ ഉണ്ട്. ഓരോന്നും നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ഫ്രഷ് വാട്ടർ അക്വാ കൾച്ചർ.
ഫ്രഷ് വാട്ടർ അക്വാ കൾച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് ടൈപ്പ് ഓഫ് വാട്ടർ ബോഡി ആയിരിക്കും നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഫ്രഷ് വാട്ടർ ബോഡീസ് ആയിട്ടുള്ള പോണ്ട്, ലേക്സ്, ടാങ്ക്, ഇറിഗേഷൻ കനാൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വാട്ടർ ബോഡീസിലായിരിക്കും ഈ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ചെയ്യുന്നത്. നമ്മൾ ഓരോന്നിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഇത് ഇച്ചിലൂടെ സിമ്പിളായിട്ടുള്ള ഒരു അക്വാകൾച്ചറാണ്. ഇതാണ് നമ്മൾ ആദ്യം മുതലേ പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നതും വളരെ ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇത് കാലങ്ങളായിട്ട് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മിനിമം നമ്മളൊരു അര അല്ലെങ്കിൽ കാൽ ഏക്കറെങ്കിലും മിനിമം നമുക്ക് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ വേണം. ഏറ്റവും കൂടുതലുണ്ട് അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ലാർജർ പോണ്ട്സ് ആണെങ്കിൽ കുറച്ചുകൂടെ അധികം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. എന്നിരുന്നാലും മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു കാൽ ഏക്കറൊക്കെയാണ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചറിന് വേണ്ടത്. അപ്പം ഈ ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് അത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫിഷ് ആയിരിക്കുമല്ലോ അവിടെ വളർത്തേണ്ടത്. അപ്പം അതിന് മുന്നേ ആയിട്ട് നാച്ചുറലി ഒക്വറിംഗ് ആയിട്ടുള്ള ഫിഷസോ അല്ലെങ്കിൽ പോണ്ടിൻ്റെ ഒക്കെ അടുത്തിട്ട് കാണുന്ന അതിൻ്റെ സബ്മേർജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കാണും. അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. ആ പോണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ. സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് ടൈപ്പ് ഓഫ് ഫിഷാണോ അതിനെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ അതിൻ്റെ പി എച്ച്, ആൽക്കലിനിറ്റി, അതായത് ഈ ഫിസിക്കോ കെമിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫിഷിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ അതവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫിഷിൻ്റെ ലാവൽ ഫോംസിന് ഇടാൻ. അത് ഈ ഒരു പ്രോസസ്സിനാണ് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ നമ്മൾ ഫ്രഷ് വാട്ടർ ആയിട്ട് ഉള്ള അക്വാകൾച്ചറിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാപ്സ്, ക്യാറ്റ് ഫിഷസ് അല്ലെങ്കിൽ ട്രോട്ട്, സാൽമൺ, പ്രോൺസ് ഇതിനൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് മാരിക്കൾച്ചർ. അതിൻ്റെ വേറൊരു പേരാണ് കോസ്റ്റൽ അക്വാകൾച്ചർ. അപ്പം ഇതിനകത്ത് എങ്ങനെയായിരിക്കും, മറൈൻ സ്പീഷീസ് ആയിരിക്കും റിയർ ചെയ്തെടുക്കുന്നത്. മറൈൻ കോസ്റ്റൽ വാട്ടേഴ്സിന് അടുത്തായിട്ട് അതിൻ്റെ സലിനിറ്റി ഏകദേശം മെയിൻറ്റെയിൻ ചെയ്ത് 30-35 PPT പാർട്സ് പെർ 1000 സലിനിറ്റി മെയിൻറ്റെയിൻ ചെയ്തായിരിക്കും നമ്മൾ മാരിക്കൾച്ചർ ചെയ്യുന്നത്. മാരിക്കൾച്ചറും നല്ലൊരു പണ്ട് കാലം മുതലേ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസാണ്. ഫ്രഷ് വാട്ടർ കൾച്ചർ പോലെ തന്നെയാണ്. പിന്നെ സാധാരണഗതിയിൽ മറൈൻ ഫിഷസിനോടൊപ്പം തന്നെ ലോബ്സ്റ്റേഴ്സ്, ശ്രിംസ് ഇതൊക്കെ മാരിക്കൾച്ചറിൽ കൾച്ചർ ചെയ്തെടുക്കാറുണ്ട്. അടുത്തതാണ് മൂന്നാമത്തേത്, ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ, അത് നമ്മുടെ സലൈനിറ്റി, സാധാരണ ഫ്രഷ് വാട്ടറിന് സലൈനിറ്റി ഇല്ല മാരിക്കൾച്ചറിൽ. അവിടെ മറൈൻ വാട്ടറിന് കുറച്ച് സലൈനിറ്റി ഉണ്ട്, 30-35 PPT. പക്ഷേ ഈ ബ്രാക്കിഷ് വാട്ടറിൽ ഇതിൻ്റെ സലൈനിറ്റി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ. ഈ എസ്റ്ററീസിലൊക്കെ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഈ മറൈൻ വാട്ടറും ഫ്രഷ് വാട്ടറും കൂടി ചേരുന്ന ഒരു സ്ഥലം എസ്റ്ററീസ്. ആ ഒരു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓപ്പൺ ഓർ എംബാക്ട് എസ്റ്ററീസിലൊക്കെ ഇങ്ങനെ വേരിയിങ് സലിനിറ്റിയാണ്. അപ്പോൾ അതും ഫിഷ് എന്താ അക്വാകൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് അക്വാകൾച്ചറിനാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ കാണുന്ന സാധാരണഗതിയിലുള്ള ട്രഡീഷണൽ ബ്രാക്കിഷ് വാട്ടർ ഫിഷ് കൾച്ചറിൽ അവർ ചെയ്യുന്നത് ഈ ഇൻകമ്മിങ് ടൈഡൽ കറൻസ് വരുന്ന സമയത്ത് ഈ ജുവനൈൽ ഫോം ആയിട്ടുള്ള ഇതിനെ ട്രാപ്പ് ചെയ്ത് വെക്കും. അത് ഫിഷസോ പ്രോൺസോ എന്താണേലും ഇൻകമ്മിങ് ടൈഡൽ കറൻസ് വരുമ്പോൾ അതിനെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഹോൾഡ് ചെയ്യും കുറച്ച് നാൾ, എന്നിട്ട് ഹാർവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ ചെയ്യുന്നത്. സാധാരണ ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചറിൽ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്ന ഫിഷസ് എന്ന് പറയുന്നത് മിൽക്ക് ഫിഷ്, പേൾ സ്പോട്ട് ആൻഡ് മല്ലറ്റ്സ്, പ്രോൺസ്, കാംസ്, ഓയിസ്റ്റർ, ക്രാബ്സ്, ഇത്രയുമാണ് നമ്മൾ സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഇന്ത്യയിൽ ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചറിലൂടെ കൾച്ചർ ചെയ്തെടുക്കുന്ന ഫിഷസ്. അടുത്തത് നാലാമത്തേത് മെറ്റാഹാലൈൻ കൾച്ചർ. ഇപ്പം നമ്മൾ മാരിക്കൾച്ചർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു സാധാരണഗതിയിൽ 30-35 PPT ആണ് സലൈനിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറൈൻ അതിൻ്റെയൊക്കെ സെയിം PPT സലൈനിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പം മെറ്റാഹാലൈൻ എന്ന് പറയുമ്പം അതിനേക്കുള്ള കുറച്ചുകൂടെ കൂടുതലായിരിക്കും വാട്ടർ സലൈനിറ്റി, അതായത് എബവ് 30 parts per 1000 ആയിരിക്കും നമ്മുടെ മെറ്റാഹാലൈൻ ആയിട്ടുള്ള വാട്ടറിൽ കാണുന്ന സലൈനിറ്റി. അങ്ങനെ കൾച്ചർ ചെയ്തെടുക്കുന്ന മറൈനായിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രൈൻ ഷ്രിംപ് എന്ന് പറയുന്നത്
അത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ആർത്തീമിയ സലീന. ആർത്തീമിയ സലീന എന്ന് പറയുന്ന ഒരു ബ്രൈൻ ഷ്രിമ്പ് ഉണ്ട്. അത് കൾച്ചർ ചെയ്തെടുക്കുന്നത് മെറ്റാഹാലൈൻ കൾച്ചറിലൂടെയാണ്. അതായത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സലൈനിറ്റി എന്ന് പറയുന്നത് 30 PPT യെക്കാളും മേളിലായിരിക്കും. അത് ഹൈലി സലൈൻ വാട്ടറിൽ വളരുന്ന ഒരു ബ്രൈൻ ഷ്രിമ്പാണ് ആർത്തീമിയ സലീന. ഇപ്പം നമ്മൾ കണ്ട നാല് ടൈപ്പില്ലേ, ഫ്രഷ് വാട്ടർ, മാരികൾച്ചർ, ബ്രാക്കിഷ് വാട്ടർ, മെറ്റാഹാലൈൻ കൾച്ചർ, ഇങ്ങനത്തെ ടൈപ്പ്, ഈ നാല് ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വാട്ടർ ബോഡി. അത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ബേസ്ഡ് ഓൺ വാട്ടർ ബോഡിയാണ് ഈ അക്വാ കൾച്ചർ ക്ലാസിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് നേച്ചർ ഓഫ് ഫീഡിങ് ഓഫ് ദി ഫിഷ് ആൻഡ് എക്കണോമിക് ആൻഡ് കൊമേഴ്സ്യൽ കൺസിഡറേഷൻ വെച്ച് മൂന്ന് ടൈപ്പ് ഓഫ് ഫിഷ് കൾച്ചർ ഉണ്ട്. അതാണ് എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ, ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ, സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ. ഈ മൂന്നെണ്ണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഒന്നാമത്തേതാണ് എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത ഫിഷ് ഫാമിംഗ് ആണ് ടെക്നിക്കാണ് എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൽ വരുന്നത്. അവിടെ പോണ്ട് ലാർജ് ഒക്കെ ആയിരിക്കും, പക്ഷെ കൊടുക്കുന്ന കെയർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് ഫീഡിംഗ് ഒന്നും കൊടുക്കാറില്ല. ഈ അതിനകത്ത് വളരുന്ന ഫിഷസ് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സ് വെച്ചിട്ടാണ് അത് എന്താ ജീവിക്കുന്നത്. സാധാരണഗതിയിൽ പ്ലാങ്ക്ടൺ, ഡെട്രിറ്റസ്, ബെന്തോസ് അങ്ങനത്തെ സപ്ലിമെൻ്ററി ഫീഡിംഗ് ഒന്നും കൊടുക്കാതെ നാച്ചുറലായിട്ട് കാണുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് റിസോഴ്സസ് വെച്ചിട്ടാണ് അവിടെ ഫിഷ് കൾച്ചറിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈൽഡ് എന്ന് പറയുന്നത് വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഈൽഡ് ആയിരിക്കും. അത് നാച്ചുറൽ ഫുഡിൽ നിന്നല്ലേ അത് റിയർ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈൽഡും വളരെ മോഡസ്റ്റ് ആയിട്ടായിരിക്കും. അടുത്തതാണ് ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ. ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ ആ വേർഡിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ, ഇൻറ്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കണം. കാരണം എന്താ, വളരെ ചെറിയ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടറേ നമുക്ക് അവിടെ കാണത്തുള്ളൂ. അവിടെ നിന്ന് മാക്സിമം പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട്, മാക്സിമം പ്രൊഡക്ഷൻ നമ്മൾ ഫിഷിൻ്റെ ആണെങ്കിലും എന്താണേലും മാക്സിമം പ്രൊഡക്ഷൻ എടുക്കണം. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഫിഷ് കൾച്ചറിങ് മെത്തേഡാണിത്. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഫീഡിങ് കൊടുക്കണം. കാരണം മറ്റേടത്ത് നമ്മളിപ്പോൾ എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചർ നമ്മൾ പറഞ്ഞു നാച്ചുറൽ സപ്ലിമെൻസ് ആണ്, നാച്ചുറൽ ആയിട്ടുള്ള ഫീഡിംഗ് ആണ്, അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സപ്ലിമെൻസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിങ്ങിൽ അങ്ങനെയല്ല, അവിടെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഫീഡിങ് കൊടുക്കണം. എക്സ്റ്റേണൽ സപ്ലൈ ഓഫ് ഹൈ പ്രോട്ടീൻ ഫുഡ് ആണ് ഇവിടുത്തെ ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൽ ഫിഷസിന് നമ്മൾ കൊടുക്കുന്നത്. മൂന്നാമത്തേതാണ് സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ. ഇവിടെ ഈ എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൻ്റെയും ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൻ്റെ ഒരു രണ്ടിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടിൻ്റെയും ഒരു മിക്സ്ചർ ഫോമിലാണ് സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ ചെയ്യുന്നത്. അതായത് ഈൽഡ് എന്ന് പറയുമ്പം എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിനേക്കാളും കൂടുതലായിരിക്കും, എന്നാൽ ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിനേക്കാളും കുറവായിരിക്കും. ഏകദേശം അതിൻ്റെ ഒരു ഒരു ബാലൻസ്ഡ് ഫോമിലായിരിക്കും നമ്മൾ സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ ചെയ്യുന്നത്. അവിടെ പോണ്ട് മാനേജ് ചെയ്യുമോ മാനേജ് ചെയ്യാതെ ഇരിക്കാം. എക്സ്റ്റെൻസീവ് ഫിഷ് കൾച്ചറിൽ നമുക്ക് ഓർമ്മയുണ്ടോ അവിടെ പോണ്ട് എങ്ങനെയാണ്? അവിടെ പോണ്ട് മാനേജ് ചെയ്യാറില്ല, സാധാരണ അതിൻ്റെ നാച്ചുറൽ ഇതിലായിരിക്കും വെക്കുന്നത്. ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിലാണെങ്കിൽ പോണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ അത് നമ്മുടെ കൺട്രോളിലായിരിക്കും. സെമി ഇൻറ്റൻസീവിനകത്ത് നമുക്ക് ഒരു 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 ബാലൻസ് രീതിയിലായിരിക്കും മേ ഓർ മേ നോട്ട് മാനേജ്. പിന്നെ സെമി ഇൻറ്റൻസീവ് കൾച്ചർ ഇൻവോൾവ്സ് ദ അഡീഷൻ ഓഫ് ലോ പ്രോട്ടീൻ ഫീൽഡ് സ്റ്റെപ്സ് യൂഷ്വലി കോമ്പൗണ്ടഡ് ഫ്രം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നോ അഗ്രികൾച്ചർ ബൈ പ്രോഡക്ട്സിൽ നിന്നോ നമ്മൾ എന്താ ലോ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെൻ്റ് കൂടെ കൊടുക്കാറുണ്ട്. ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൽ എങ്ങനെയായിരുന്നു, ഹൈ പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിരുന്നു നമ്മൾ കൊടുക്കുന്നത്. എക്സ്റ്റെൻസീവിലോ അവിടെ പ്രത്യേകിച്ച് നമ്മൾ സപ്ലിമെൻറ്റ്സ് ഒന്നും കൊടുക്കാറില്ല, അവർ നാച്ചുറൽ ഫീഡിങ്ങിലാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സെമി ഇൻറ്റൻസീവിൽ അങ്ങനെയല്ല, സെമി ഇൻറ്റൻസീവിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സർ ആയതുകൊണ്ട് തന്നെ ഒരു ലോ പ്രോട്ടീൻ ഫീഡ് സ്റ്റെപ്സ് ആണ് നമ്മൾ സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചറിൽ കൊടുക്കുന്നത്. ഇതൊന്നും കൂടാതെ സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്ന അല്ലെ, സൂപ്പർ ഇൻറ്റൻസീവ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഫാമിംഗ് കൂടെ ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ ഫുൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് വളരെ ഇൻറ്റൻസീവ് ആയിട്ട്, അതെങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് ലാർജ് സിമെൻറ്റ് ടാങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റത്തിനകത്ത്. അവിടെ പ്രോപ്പർ എയറേഷന്, ഫീഡിങ്, അതിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ്, സ്റ്റോക്കിങ് എല്ലാം നമ്മൾ കൺട്രോൾഡ് ആയിരിക്കും. ഭയങ്കരമായിട്ട് ഹ്യൂമൻസിൻ്റെ ഒരു കൺട്രോളിലായിരിക്കും സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അവിടെ ഈവൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഫീഡേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അവരുടെ ഒരു എന്താ ടെക്നോളജിയും കൂടെ യൂസ് ചെയ്തായിരിക്കും
സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്.